നമസ്കാരം. നമ്മുടെ ജോസ്കേ മാണിയുടെ കാര്യം ബഹുരസമാണ്. അതായത് പിതാവുണ്ടായിരുന്നപ്പോൾ തന്നെ ജോസ്കേ മാണിയെ ഏതെങ്കിലും ഒരു നിലയിൽ എത്തിക്കണം എന്ന് മാണി സാർ വളരെ കാര്യമായി ആഗ്രഹിച്ചിരുന്നു. ആ സമയത്ത് വലിയ ചർച്ചകളൊക്കെ നടത്തി, ആ സമയത്തും കേന്ദ്രമന്ത്രിയാക്കണം എന്നാഗ്രഹിച്ചിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോഴും NDA ഭരണകാലത്തും ഒക്കെ എങ്ങനെങ്കിലും മകൻ ഒരു മന്ത്രിയായി, കേന്ദ്രമന്ത്രിയായി കാണണം എന്ന അതിയായ ആഗ്രഹം മാണി സാറിനുണ്ടായിരുന്നു. പക്ഷേ അത് സാധിക്കാൻ കഴിയാതെയാണ് അദ്ദേഹം നമ്മെ വിട്ടുപോയത്. അത് വലിയൊരു ദുഃഖമായി അദ്ദേഹത്തിന് എന്നും അവശേഷിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പം PJ ജോസഫുമായി ഇപ്പം കോട്ടയം ജില്ലാ പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം, അതല്ലെങ്കിലും എങ്ങനെ നോക്കിയാലും കഴിഞ്ഞ ഇലക്ഷൻ കാലത്തും അറിയാമല്ലോ, എങ്ങനെ നോക്കിയാലും പല ബൈ ഇലക്ഷൻ കാലത്തും ഒക്കെ തന്നെ ഏത് കാലത്തും ഇപ്പോൾ ജോസഫ് സാറുമായിട്ട് ഉരസാത്ത ഒരു ദിവസം പോലുമില്ല. ചർച്ചകളിലൂടെ പരിഹരിക്കും, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ ജോസ്കേ മാണിയും PJ ജോസഫ് സാറും ഒക്കെ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. പക്ഷേ എങ്ങും എത്തിയിട്ടില്ല സംഭവം എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാര്യം. എന്നാൽ ക്യാബിനറ്റ് റാങ്കോടെ ജോസ്കേ മാണി മന്ത്രിസ്ഥാനത്തേക്ക്, കേന്ദ്രമന്ത്രിസ്ഥാനത്തേക്ക് എത്തും എന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു, വാർത്തകളുണ്ടായിരുന്നു. തത്വമേ ന്യൂസ് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ അന്ന് നൽകിയതുമാണ്. ഇന്നിപ്പോൾ ഇതാ വരുന്നു, LDFലേക്ക് പോകാനൊരു തയ്യാറെടുപ്പ് ജോസ്കേ മാണി നടത്തുന്നതായുള്ള ഏറ്റവും പുതിയ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കേരള കോൺഗ്രസിൻ്റെ ഗ്രൂപ്പുകളിൽ നിന്നും കേരള കോൺഗ്രസിൻ്റെ ആൾക്കാരിൽ നിന്നുമൊക്കെ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏതാകും സത്യം എന്നുള്ളത് വിശ്വസിക്കാൻ, അത് എങ്ങനെയാകും എന്നുള്ളത് വന്ന് ഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. നമുക്കതിൻ്റെ വിശദാംശങ്ങളൊന്ന് നോക്കാം. ജോസ്കേ മാണി ഒപ്പം വരികയാണെങ്കിൽ കാഞ്ഞിരപ്പള്ളി, കടുത്തുരുത്തി, ചങ്ങനാശ്ശേരി, ഇടുക്കി എന്നീ സീറ്റുകൾ ഉറപ്പിക്കാം എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ LDF നേതൃത്വം. ഇപ്പോൾ കൈവശമുള്ള പാലായും ഉറപ്പിക്കാം. തിരുവല്ല, പീരുമേട്, ഉടുമ്പൻചോല പോലെ കടുത്ത മത്സരം നടക്കുന്ന സീറ്റുകളിലും എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള സീറ്റുകളിലും ഈ ജോസ്കേ മാണിയുമായുള്ള സഖ്യം ഗുണം ചെയ്യുമെന്ന് ഇടതുമുന്നണി കരുതുന്നു. ഇടതുമുന്നണി പണ്ട് മാണി സാറിനെ മുഖ്യമന്ത്രിയാക്കി ഒന്നിങ്ങോട്ട് വലിക്കാൻ നോക്കിയതാണ്. പക്ഷേ അന്ന് നടന്നില്ല. അന്ന് തകിടം മറിക്കാനായിട്ട്, അതായത് ഉമ്മൻചാണ്ടിയെ വീഴിക്കാനായിട്ട് ഉള്ള തരികടയായിരുന്നു അന്ന് പ്ലാൻ ചെയ്തത്. ഇന്നിപ്പോൾ പുതിയ പ്ലാനിങ്ങുമായി മകനെ സ്വാധീനിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു വരുത്തി തീർക്കാൻ പറ്റും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെ തന്നെ എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇടതുമുന്നണി, പ്രത്യേകിച്ചും CPM മുന്നോട്ട് പോകുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് ജോസ് പക്ഷങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള കോൺഗ്രസിൻ്റെ ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് UDFൽ പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. കോൺഗ്രസ് വളരെ കാര്യമായി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടു. പക്ഷേ കോൺഗ്രസിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ കോൺഗ്രസ് കൈകഴുകിയ സ്ഥിതിക്കാണ് ഇപ്പോൾ ഇടതുപക്ഷവും CPMഉം ഈ ഒരു പുതിയ അടവ് നയവുമായി എത്തിയിരിക്കുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ് വിഭാഗം മുന്നണി വിടും എന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഒന്നില്ലെങ്കിൽ ജോസഫ് വിടും, അല്ലെങ്കിൽ ജോസ്കേ മാണി വിടും. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം ജോസഫിന് അനുകൂലമായി നിലകൊണ്ടാൽ ഒട്ടും വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടിലാണ് ജോസ്കേ മാണി പക്ഷം. കഴിഞ്ഞ ദിവസം രാത്രി UDF കൺവീനർ ബെന്നി ബഹനാനും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പ്രശ്നപരിഹാരത്തിനായി കുറേ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല. ഇതിപ്പോൾ രഹസ്യങ്ങളും രഹസ്യമായും പരസ്യമായും ഒക്കെ ചർച്ചകൾ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഒന്ന് വിഷമിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പക്ഷങ്ങളും. LDFലേക്ക് പോകണോ, UDFലേക്ക് പോകണോ, എങ്ങനെ നിന്നാൽ പറ്റും, അല്ലെങ്കിൽ NDAയിലേക്ക് പോയി കഴിഞ്ഞാൽ മന്ത്രിയുമാകാം. ജോസ്കേ മാണിക്ക് അങ്ങനെയൊരു ആഗ്രഹം കൂടിയുണ്ട്. അപ്പോൾ ജോസ്കേ മാണി LDFലേക്ക് വരുമെന്ന് പറയുന്നു, UDFൽ തുടരുമെന്ന് പറയുന്നു, NDAയിലേക്ക് പോയി മന്ത്രിയാകുമെന്ന് പറയുന്നു. ഇത്രയും അനിശ്ചിതത്വം നിറഞ്ഞ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു പാർട്ടി നിൽക്കുമ്പോൾ ജനങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ എന്ന ഒരു സംശയമാണ് പൊതുവെ ഉണ്ടാകുന്നത്. വെറും രാഷ്ട്രീയ നേട്ടങ്ങൾക്കും സ്ഥാനമോഹങ്ങൾക്കും വേണ്ടി വോട്ട് തന്ന് വിജയിപ്പിച്ച ജനങ്ങളെ ഇത്തരത്തിൽ മണ്ടന്മാരാക്കുന്ന ഈ കേരള കോൺഗ്രസ്സുകാർ, അതേത് പക്ഷമായാലും ശരി, ജോസഫായാലും ജോസ് ആയാലും ശരി, ഇതൊന്നും ജനങ്ങൾ കാണുന്നില്ലേ? കണ്ണടച്ചവർക്ക് വോട്ട് ചെയ്യുന്ന തിരുവിതാംകൂർ, മധ്യ തിരുവിതാംകൂറിൻ്റെ ഈ ക്രിസ്ത്യൻ സമൂഹം മാത്രമല്ല, ആ പ്രദേശത്ത് നല്ല വോട്ടുകളൊക്കെയുള്ള, ധാരാളം വോട്ടുള്ള ഒരു പാർട്ടിയാണ്. കർഷകരുടെ മുന്നേറ്റത്തിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് പാർട്ടി രൂപീകൃതമായത് തന്നെ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെയുള്ള കർഷകർക്ക് ആർക്കാണ് ഇതുകൊണ്ട് ഗുണം എന്ന് നമുക്ക് ആർക്കും അറിയില്ല. നമുക്ക് എന്തു വന്നാലും അധികാരം വേണം, പണം വേണം, ഇതുപോലെ സ്ഥാനമോഹങ്ങൾ വേണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് പിളരുന്തോറും വളരുകയും വളരുന്തോറും പിളരുകയും ചെയ്യുന്ന ഈ കേരള കോൺഗ്രസ് പാർട്ടി, ഇത് അത് ജോസ് പക്ഷമായാലും ജോസഫ് പക്ഷമായാലും നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെയായാലും ഇതുകൊണ്ട് നാട്ടുകാർക്ക് എന്താണൊരു പ്രയോജനം, ജനങ്ങൾക്ക് എന്താണൊരു പ്രയോജനം? ജോസ്കേ മാണി കേന്ദ്രത്തിൽ മന്ത്രിയാകും എന്ന് പറയുന്നു. BJPയുമായി അടുക്കാനൊരു ശ്രമം ജോസ്കേ മാണി പല വട്ടം നടത്തുന്നുണ്ട്. പക്ഷേ കോട്ടയം BJP ജില്ലാ നേതൃത്വമായത് കാരണം കാര്യമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ പലപ്പോഴും കഴിയുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും കേരള BJPയുടെ ആ ഒരു ഫോർമാറ്റിലേക്ക് എത്തി
മന്ത്രിയാകാൻ ഒരു ശ്രമം ജോസ് കെ മാണി നടത്തിയാൽ അതത്ര കാര്യമായി വിജയിക്കണമെന്നില്ല ഇത് നേരിട്ട് അമിത്ഷായുമായി കൂട്ടുപിടിച്ചോ അല്ലെങ്കിൽ അമിത്ഷായ്ക്ക് കത്തയച്ചോ എന്തെങ്കിലും തരത്തിലുള്ള പരിഗണകൾ ഇതിനു പിന്നിൽ നടക്കുന്നുണ്ടോ എന്നറിയില്ല എന്തൊക്കെയായാലും കുഞ്ഞുമാണിക്ക് സ്ഥാനമില്ലാതെ ഒരു രക്ഷയുമില്ല സ്ഥാനമോഹം എന്ന് പറയുന്നതാണ് ഇപ്പോൾ കേരള കോൺഗ്രസ്സിന്റെയും പ്രത്യേകിച്ച് ജോസ് കെ മാണിയുടെയും അവസ്ഥ എന്ന് പറയാതെ വയ്യ എന്തൊക്കെയായാലും ജനങ്ങൾ ഇതെല്ലാം ഇങ്ങനെ നോക്കി കാണുകയാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ അറിയാം എന്താകുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം എന്താകും കേന്ദ്രമന്ത്രിയാകുമോ ഇടതുപക്ഷത്തേക്ക് പോകുമോ ഇത് നോക്കി ഇടതുപക്ഷവും ഇരിപ്പുണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ സീറ്റുകളൊക്കെ തന്നെ ചങ്ങനാശ്ശേരി തുടങ്ങിയ പല സീറ്റുകളിലും ഇടതുപക്ഷത്തിന് ആധിപത്യം ഉറപ്പിക്കാൻ സാധിക്കും എല്ലാം രാഷ്ട്രീയമാണ് സ്ഥാനമോഹമാണ് സ്ഥാനാർത്ഥിത്വ മോഹമാണ് മന്ത്രി മോഹമാണ് എല്ലാമാണ് ഇതൊന്നും ഈ പരിപാടിയൊന്നും ജനസേവനത്തിൽ വരുന്ന ഏർപ്പാടില്ല ജനസേവനത്തിൽ ഇതൊന്നും വരില്ല പൊതുപ്രവർത്തനത്തിൽ ഇതൊന്നും വരില്ല ഇത് തമ്മിൽ തല്ലും സ്ഥാനലബ്ധിക്കായുള്ള അടിപിടിയും അല്ലെങ്കിൽ തർക്കങ്ങളും വാക്കുതർക്കങ്ങളും കുതികാൽ വെട്ടും കാലുമാറ്റവും മാത്രമായിട്ടേ ഇതിനെയൊക്കെ കണക്കാക്കാൻ സാധിക്കൂ വെബ് ഡെസ്ക് പത്തുമേ ന്യൂസ്